താങ്കൾ നീതിയുടെ കൊടിയുയർത്തി, അത് ശരിയാണ്. പക്ഷെ താങ്കൾ സി പി എമ്മിലേക്ക് ഇറങ്ങി ബിജെപിയിലേക്ക് പോയി. നിങ്ങൾ എന്നെ എവിടെ ആക്കി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട ജനവിഭാഗങ്ങൾക്കൊപ്പം എപ്പോഴും. അല്ല, ബിജെപി, താങ്കൾ ബിജെപി ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ സി പി എമ്മിന്റെ ഇടത് രാഷ്ട്രീയം അങ്ങനെ പറയാനുള്ള അവകാശം താങ്കൾക്കുണ്ടോ എന്നുകൂടി അങ്ങ് ആലോചിക്കണം. ശ്രീ സുരേഷ് സാറിന്റെ പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പൊതുസമൂഹത്തിൽ സാധാരണക്കാരുടെ ആവശ്യമാണ്. അപ്പോൾ അവരെ വഞ്ചിക്കപ്പെടുമ്പോൾ ഈ വഞ്ചിക്കപ്പെട്ട സമൂഹത്തിനോടൊപ്പം നിൽക്കുന്നത് ഏതാണ്? കമ്മ്യൂണിസ്റ്റ് ആണ്, കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. അതിൽ കോൺഗ്രസ് കോൺഗ്രസ്സാണ്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ആര് നിൽക്കുന്നു? ഞാൻ അവരൊപ്പം നിൽക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഏത് ഏത് ഇത് വേണം നിങ്ങൾക്ക് വിചാരിക്കാം. ഇവിടെ ശക്തമായി ഈ സാധാരണ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിലും ഈ കള്ളന്മാരെ ഒതുക്കണമെങ്കിലും ഒക്കെ തന്നെ ശക്തമായി ഈ സാധാരണ പ്രസ്ഥാനം നിലനിൽക്കണം. ഇന്ന് ബി ജെ പിക്ക് മാത്രമേ പറ്റൂ. ഇടത് വലത് പക്ഷെ കൂട്ടുകെട്ടാണ് സാധാരണ മേഖലയെ തകർക്കുന്നത്. കണ്ടാൽ കണ്ടില്ലേ സി പി ഐ, ഇവിടെ സി പി എം കൊള്ള തന്നെ ചെയ്യും. പാവപ്പെട്ട ജനങ്ങൾക്ക് എന്നും ആശ്വാസമായ കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ ഏതൊരു സമയത്ത് അത്യാവശ്യം.